ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ഇന്ന് 3 മണിക്ക് കോവിഡ് അവലോകന യോഗമുണ്ട്. അതിനുശേഷം നമുക്കറിയാം ലോക്ക്ഡൌൺ എങ്ങനെയായിരിക്കും, ലോക്ക്ഡൌൺ ഒഴിവാക്കുമോ, ഏതൊക്കെ ഇളവുകളാണ് വരാൻ പോകുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ഇന്നലെയും മിന്നാനും അതികഠിന നിയന്ത്രണങ്ങളാണ്. അതിനുശേഷം ഇന്ന് സാധാരണ നിലയിലുള്ള ഒരു ലോക്ക്ഡൌൺ ആണ് ഇന്ന് നിലനിൽക്കുന്നത്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് തുറക്കാം. അപ്പൊ ഇന്ന് തുറക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ഇനി നമുക്ക് 15-ാം തീയതിക്ക് ശേഷം നമ്മൾ ഇളവ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്, ലോക്ക്ഡൌൺ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഏതൊക്കെ ഇളവുകളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതും. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ, ഇന്നലെയും മിന്നാനും അതികഠിന നിയന്ത്രണങ്ങളായിരുന്നു, ഇന്ന് കൂടുതൽ ഇളവുകളുണ്ട്. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് പുറമെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പ്രവർത്തിക്കാവുന്ന സ്ഥാപനങ്ങൾക്ക് ഇന്ന് തുറന്ന് പ്രവർത്തിക്കാവുന്നതാണ്. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തുണിക്കടകൾ, ജ്വല്ലറി, ചെരുപ്പ് കടകൾ ഇവയും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ, കമ്പ്യൂട്ടർ റിപ്പയറും ഷോപ്പുകൾ, കന്നഡ ഷോപ്പുകൾ ഇവയൊന്നും ഇന്ന് തുറക്കുന്നതല്ല. അവ ചൊവ്വ ശനി ദിവസങ്ങളിലാണ് അവക്കുള്ള ഇളവുകൾ ഉള്ളത്. KSRTC ദീർഘദൂര സർവീസുകൾക്ക് പുറമെ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുകയാണ്. ഡീസലിന്റെ വിലയുടെ ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ടാക്സി ജീവനക്കാർ. വലിയ പ്രയാസത്തിലാണ്. ഡീസലിന്റെ വില ഇപ്പോൾ 91 രൂപ ഡീസലിനെത്തി. പെട്രോളിന് 97 രൂപക്ക് മുകളിലാണ്, 100 രൂപ ആകാൻ പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വാഹന പൊതുഗതാഗതം തുടങ്ങിയാലും ഈ ഡ്രൈവർമാരുടെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുടെയും കാര്യം വലിയ കഷ്ടം തന്നെയാണ്. അത് സർക്കാർ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഈ ടാക്സ് പോലുള്ള കാര്യങ്ങൾ ഇളവ് നൽകുകയോ ഒഴിവാക്കി കൊടുക്കുക. അങ്ങനെ യോഗത്തിൽ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും കടയടച്ച് സമരം നടത്തുകയാണ്. ഉപാധികളോട് കൂടിയിട്ട് എല്ലാ സ്ഥാപനങ്ങൾക്കും തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വ്യാപാരികൾ സമരം നടത്തുന്നത്. അതൊക്കെ ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യും. ആരോഗ്യ വിദഗ്ധർ, ഡോക്ടർമാരുടെ സംഘടനകളുടെ ആവശ്യം 5% ടെസ്റ്റ് പോസിറ്റിവിറ്റി എത്താതെ ലോക്ക്ഡൌൺ ഒഴിവാക്കരുത് എന്നാണ്. പക്ഷേ ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ, ജനജീവിതം ദുസ്സഹമായ സാഹചര്യത്തിൽ, ലോക്ക്ഡൌൺ ഒഴിവാക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, കൂടുതൽ നിയന്ത്രണങ്ങളോടെ ലോക്ക്ഡൌൺ ഒഴിവാക്കാനോ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ നിലനിർത്തിക്കൊണ്ട് കൂടുതൽ ഇളവുകൾ നൽകാനോ സാധ്യതയുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തീരുമാനമാകും. കൂടുതൽ ഇളവ് ഇവക്കാണ് ലഭിക്കുക. വാഹനം, പൊതുഗതാഗതം ഇവക്ക് ഇളവ് ലഭിക്കും. അതുപോലെ ഹോട്ടലുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അവധി 50%, സീറ്റിംഗ് കപ്പാസിറ്റിയുടെ 50% ആളുകളെ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. പരമാവധി 100 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആഴ്ച ചന്തകൾ പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചേക്കും. വർക്ക്ഷോപ്പുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി ലഭിച്ചേക്കും. ബാർബർ ഷോപ്പുകൾ, ടൈലർ ഷോപ്പുകൾ, നെയ്ത്തുശാലകൾ ഇവയ്ക്കെല്ലാം അനുമതി ലഭിക്കാനാണ് സാധ്യത. കൂടുതൽ ഇളവ് എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. 15-ാം തീയതിക്ക് ശേഷം സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഒഴിവാക്കുന്നതുകൊണ്ട് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അപ്പൊ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വല്ലേക്കാൻ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും